ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ, ഇതേതാ അക്ഷരം? മീം ആണിത്. ഏതാ അക്ഷരം? മീം. മീമിൻ്റെ രണ്ട് കൂട്ടക്ഷര രൂപങ്ങളാണ് നമ്മളി കാണുന്നത്. മീം ആദ്യം വരുമ്പോൾ, കൂട്ടിയെഴുതുമ്പോൾ മീം ആദ്യം വരുമ്പോൾ ഇങ്ങനെ വരും. മീം നടുക്ക് വരുമ്പോൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും അക്ഷരങ്ങളുമായി ചേർന്ന് വരുമ്പോൾ മീം ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് നൂൻ. നൂനിൻ്റെ രണ്ട് കൂട്ടക്ഷര രൂപങ്ങളാണ് നമ്മളീ കാണുന്നത്. കൂട്ടക്ഷരത്തിൽ നൂൻ കൂട്ടിയെഴുതുമ്പോൾ ആദ്യം വരുമ്പോൾ ഇങ്ങനെ വരും. നടുക്ക് വരുമ്പോൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും അക്ഷരങ്ങളുമായി ചേർന്ന് വരുമ്പോൾ നൂൻ ഇങ്ങനെയായിരിക്കും വരിക. ഇതേതാ അക്ഷരം? വാവ്. വാവിന് ഒരൊറ്റ രൂപമേ ഉള്ളൂ, അത് ഇങ്ങനെയായിരിക്കും വരിക. കണ്ടോ, വാവിനൊരൊറ്റ രൂപ കൂട്ടക്ഷര രൂപം മാത്രമേ ഉള്ളൂ, അതിങ്ങനെയായിരിക്കും വരിക. ഇതെന്താണ് ഹാ? ഹാക്ക് മൂന്ന് രൂപങ്ങളുണ്ട്, കൂട്ടക്ഷര രൂപങ്ങൾ. ആദ്യം വരുമ്പോൾ ഇങ്ങനെ വരും, നടുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും, അവസാനം വരുമ്പോൾ ഹാ ഇങ്ങനെ വരും കൂട്ടിയെഴുതുമ്പോൾ. ഇതക്ഷരം? ഇതാണ് ഹംസ. കൂട്ടിയെഴുതുമ്പോൾ ഹംസ ഇങ്ങനെ വരും. ആ ആദ്യം എഴുതുമ്പോൾ ഹംസ ആ ഇങ്ങനെ വരും. നടുക്ക് വരുമ്പോൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും അക്ഷരങ്ങളുമായി ചേർന്ന് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. പിന്നെയോ, ഇത് യ. കൂട്ടക്ഷര രൂപത്തിൽ യ ആദ്യം വരുമ്പോൾ ഇങ്ങനെ വരും. നടുക്ക് വരുമ്പോൾ, അപ്പുറത്തും ഇപ്പുറത്തും അക്ഷരങ്ങളുമായി ചേർന്ന് വരുമ്പോൾ യ ഇങ്ങനെയായിരിക്കും വരിക. യാക്ക് രണ്ട് രൂപങ്ങൾ ഉണ്ട്.